വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത അത്യാധുനിക തിമിര ശസ്ത്രക്രിയ, കാറ്ററാക്ട്, റെറ്റിന, ഗ്ലോക്കോമ തുടങ്ങിയ സമ്പൂർണ്ണ നേത്ര ചികിത്സ ITS കണ്ണാശുപത്രി കിഴക്കേത്തല മലപ്പുറം. We will treat you well. ഇതേ കേരാമൃത് കൊണ്ട് ഉണ്ടാക്കിയതാ, ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കില്ല. ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേരാമൃത്. കേരളത്തിന്റെ പരിശുദ്ധി കേരാമൃത്. നമസ്കാരം, മലപ്പുറം ചാനലിലേക്ക് സ്വാഗതം. ജില്ലയിൽ ഇന്ന് 485 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇത്തരത്തിൽ 462 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 11 പേർ ഉറവിടമറിയാതെയും രോഗബാധിതരായി. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 4 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും 8 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചെത്തിയവരാണ്. 664 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജില്ലയിൽ നിന്ന് രോഗമുക്തരായി. ഇവരുൾപ്പെടെ 78104 പേരാണ് ജില്ലയിൽ ഇതുവരെ രോഗമുക്തരായത്. സർക്കാർ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഇതര സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഇതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിലയിരുത്തി. ജില്ലയിൽ ഇപ്പോൾ 79529 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. തുടർച്ചയായ 3 ദിവസങ്ങളിലായി 5 യാത്രക്കാരെയാണ് സ്വർണം കടത്തുന്നതിനിടെ എയർ ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. പൊതുവിപണിയിൽ 1,84,00,000 രൂപ വില വരുന്ന 3,664 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ 15 തീയതി ദുബായിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കാസർഗോഡ് സ്വദേശിയായ ആയിഷത്ത് എന്ന യാത്രക്കാരനിൽ നിന്നാണ് 370 ഗ്രാം സ്വർണം പിടികൂടിയത്. ബാഗേജിൽ ഉണ്ടായിരുന്ന കുറെ പാൻസിന്റെ വേസ്റ്റ് ലൈനിനുള്ളിലായി സ്വർണം ചെറു കഷ്ണങ്ങളായി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചപ്പോഴാണ് പിടികൂടിയത്. 16 തീയതി ദുബായിൽ നിന്നും സ്പൈസ് ജെറ്റ് വിമാനത്തിലെത്തിയ കോഴിക്കോട് സ്വദേശികളായ സാലി എന്ന യാത്രക്കാരനിൽ നിന്നും 707.10 ഗ്രാമും, അനസ് എന്ന യാത്രക്കാരനിൽ നിന്നും 960.8 ഗ്രാമും സ്വർണമിശ്രിതം ക്യാപ്സ്യൂൾ രൂപത്തിൽ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് കടത്താൻ ശ്രമിക്കവേ പിടികൂടി. 17 തീയതി ദുബായിൽ നിന്നും സ്പൈസ് ജെറ്റ് വിമാനത്തിലെത്തിയ കാസർഗോഡ് സ്വദേശിയായ അൻവർ എന്ന യാത്രക്കാരനിൽ നിന്നും 601 ഗ്രാം സ്വർണം ഫോം രൂപത്തിൽ കാർഡ്ബോർഡ് പെട്ടിയുടെ പാളികൾക്കുള്ളിലായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചപ്പോഴാണ് പിടികൂടിയത്. ദുബായിൽ നിന്നും ഫ്ലൈ ദുബായ് വിമാനത്തിലെത്തിയ കടലുണ്ടി സ്വദേശി ഷിബുലാൽ എന്ന യാത്രക്കാരനിൽ നിന്നും 1025 ഗ്രാം സ്വർണ മിശ്രിതം ക്യാപ്സ്യൂൾ രൂപത്തിൽ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കവേ പിടികൂടിയിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ വാഗിഷ് കുമാർ സിംഗിൻ്റെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുരേന്ദ്രനാഥിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വർണം പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം ചാനൽ. മലപ്പുറത്ത് നടന്ന ക്യാമ്പസ് ഫ്രണ്ട് GST ഓഫീസ് മാർച്ചിനു നേരെ പോലീസ് ലാത്തി വീശി. നിരവധി ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സെക്രട്ടറി റൌഫിനെ അന്യായമായി ജയിലിലടച്ചെന്ന് ആരോപിച്ച് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ GST ഓഫീസ് മാർച്ചിന് നേരെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. മുദ്രാവാക്യ വിളിയുമായി എത്തിയ വിദ്യാർത്ഥികൾ ബാരിക്കേഡിന് മേൽ ഇരുന്നതാണ് പോലീസ് ലാത്തിവീശാൻ കാരണം. യാതൊരു പ്രകോപനവുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തിവീശുകയായിരുന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം. ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. 40 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം ചാനൽ. ക്രിസ്മസ് ന്യൂഇയർ വിപണിയിൽ സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും മായം ചേർക്കൽ
തടയുന്നതിനുമായി പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾ രൂപീകരിച്ചതായി ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ജി ജയശ്രീ അറിയിച്ചു. December 17 മുതൽ 31 വരെ രണ്ട് സ്ക്വാഡുകളായാണ് പരിശോധനകൾ നടത്തുക. കേക്ക്, വൈൻ മുതലായ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന ബോർമകൾ, ബേക്കറി യൂണിറ്റുകൾ, ചില്ലറ വിൽപ്പനശാലകൾ തുടങ്ങിയവ സ്ക്വാഡ് പരിശോധിച്ച് സാമ്പിളുകൾ പരിശോധന കയക്കും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. സ്ഥാപനങ്ങളുടെ ശുചിത്വം, ജീവനക്കാരുടെ വ്യക്തിശുചിത്വം, കോവിഡ് മാനദണ്ഡങ്ങൾ എന്നിവ വിലയിരുത്തും. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ ഒരു മാസമായി ജില്ലയിൽ നടന്നുവരുന്ന ഓപ്പറേഷൻ മേൽവിലാസം സംബന്ധമായ പരിശോധനകളും ഇതോടൊപ്പം നടക്കും. പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കൃത്യമായ ലേബൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നിർമ്മാതാക്കളെ ബോധവൽക്കരിച്ച് ലേബൽ വിവരങ്ങൾ കൃത്യമാക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. 2021 ജനുവരി മാസത്തിൽ മലപ്പുറം ജില്ലയെ ആദ്യ സീറോ മിസ് ബ്രാൻഡ് ജില്ലയായി പ്രഖ്യാപിക്കുകയാണ്. ലേബൽ വിവരങ്ങൾ കൃത്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ സെഷൻ 52 അനുസരിച്ച് 3 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. ബോധവൽക്കരണം നൽകിയതിനു ശേഷം ലേബൽ ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക്, മലപ്പുറം ചാനൽ. തിരൂരങ്ങാടി നഗരസഭ 34 വാർഡിലെ റീപോളിംഗ് സമാപിച്ചു. ആകെ 829 വോട്ടർമാരിൽ 665 പേർ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനം 80.22%. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ 34 കിസാൻ കേന്ദ്രം വാർഡിലെ GHS സ്കൂൾ തൃക്കുളം പോളിംഗ് സ്റ്റേഷനിലെ വോട്ടിംഗ് മെഷീനുകൾ വോട്ടെടുപ്പിന്റെ ഫലം തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം തകരാറായതിനാലാണ് റീപോളിംഗ് ഉണ്ടായത്. പ്രസ്തുത പോളിംഗ് സ്റ്റേഷനിൽ 2020 December 14 നടന്ന വോട്ടെടുപ്പ് അസാധുവാക്കി. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 128A വകുപ്പ് പ്രകാരമാണ് അസാധുവാക്കിയത്. ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ റീപോളിംഗ് നടന്നു. വോട്ടിംഗ് ഫലം രാത്രി 8 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം ചാനൽ. We will treat you well. ഇതേ കേരാമൃത് കൊണ്ട് ഉണ്ടാക്കിയതാ, ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കില്ല. ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേരാമൃത്. കേരളത്തിന്റെ പരിശുദ്ധി കേരാമൃത്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത അത്യാധുനിക തിമിര ശസ്ത്രക്രിയ, കാറ്ററാക്ട്, റെറ്റിന, ഗ്ലോക്കോമ തുടങ്ങിയ സമ്പൂർണ്ണ നേത്ര ചികിത്സ ITS കണ്ണാശുപത്രി കിഴക്കേത്തല, മലപ്പുറം.